ആറാമധ്യായത്തിന്റെ പതിനാലാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. വാഗ്ദത്തം ദൈവം തരികയാണ്. ഗിദിയോൻ ദൈവം വാഗ്ദത്തം കൊടുക്കുന്നു. മനസ്സ് ചാഞ്ചല്യപ്പെട്ടും ഉള്ള വാടിയും ഹൃദയം നീറിയും ആകുലതയോടിരുന്ന ഗിദിയോന് ദൈവം പ്രത്യക്ഷപ്പെട്ട് ചില വാഗ്ദത്തങ്ങൾ നൽകുന്നു. അല്ലയോ പരാക്രമശാലിയെ യഹോവ നിന്നോടുകൂടെയുണ്ട്. ഇപ്പോൾ പറയുന്നു, നിന്റെ ഈ ബലത്തോടെ പോക. യഥാർത്ഥമായ കാഴ്ചപ്പാട് ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ്. ദുരിതങ്ങൾ ദൈവം ഒഴിവാക്കി തരുമെന്ന് നീ ആദ്യം വിശ്വസിക്കേണ്ട. നിന്റെ ജീവിതത്തിലെ ദുരിതങ്ങളോ ആപത്തുകളോ അനർത്ഥങ്ങളോ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ
ദൈവം ഒഴിവാക്കി തരുമെന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ പിന്നാലെ വരാൻ പുറപ്പെടണ്ട. എന്നാൽ എന്താണ് ആത്മീയ ജീവിതം? ആത്മീയ ജീവിതം ദൈവത്തിൻ്റെ കൃപ വന്ന് പൊതിയുന്നതാണ് എന്ന് അനുഭവിക്കുന്നതാണ് ആത്മീയ ജീവിതം. ഈ മുൾപാതയിലൂടെ യേശുവിൻ്റെ ആണിപ്പാടുള്ള കരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട്, യേശുവിൻ്റെ തൃക്കരൻ നമ്മയും മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിനോട് ചേർന്ന് നടക്കുന്നതാണ് ആത്മീയ ജീവിതം. യേശുവിനോട് ഒത്തൊരുമിച്ച് നടക്കുന്നതാണ് ആത്മീയ ജീവിതം. അതാണ് യഥാർത്ഥമായ കാഴ്ചപ്പാട്. ആ ജീവിതത്തിൽ ദുരിതങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ ദൈവം ഗതി എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ, ഈ ബലത്തോടെ പോക. എന്താണ് ആത്മീയ ജീവിതമെന്ന് അനുഭവിക്കുന്ന ബലത്തോടെ നീ പോക, അതാണ് നിൻ്റെ ബലം. എന്താണ് ആത്മീയ ജീവിതം? നീ ധരിക്കുന്നതുപോലല്ല ആത്മീയ ജീവിതം. നീ ധരിക്കുന്നൊരു ആത്മീയ ജീവിത നിലവാരമുണ്ട്. കഷ്ടപ്പാടില്ലാത്ത ജീവിതം, സുഖപ്രദമായ ജീവിതം, സന്തോഷകരമായ ജീവിതം, സ്വൈര്യമുള്ള ജീവിതം, ആരും എതിർക്കാത്ത ജീവിതം, ആരും കുറ്റം പറയാത്ത ജീവിതം, എല്ലാവരും നല്ലത് നല്ലതെന്ന് പറയുന്ന ജീവിതം, എല്ലാവരും ബഹുമാനിക്കുകയും ഓമനിക്കുകയും ആദരിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ജീവിതം, അങ്ങനെയുള്ള ജീവിതമാണ് നീ വിഭാവനം ചെയ്യുന്നത്. അല്ല, യഥാർത്ഥമായ ആത്മീയ ജീവിതം എന്താ എന്ന് നീ ഇപ്പോൾ മനസ്സിലാക്കി. മകനെ, ഈ ഇതിൻ്റെ ബലത്തോടെ പോക, ഈ ഇതിൻ്റെ ബലത്തോടെ പോക. ഇതൊരു വലിയ ബലമാണത്, ആത്മീയ ജീവിതം എന്താ എന്നറിയുന്നത്. കഷ്ടപ്പാടും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ വാടിപ്പോകാത്ത ജീവിതം, കർത്താവിൻ്റെ കൃപയിൽ ചാരുന്ന ജീവിതം, കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്ന ജീവിതം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇവിടെ കർത്താവ് പറയുന്നു, ഒന്ന്, നിൻ്റെ ഈ ബലത്തോടെ പോക. ബലം ദൈവം തരുന്നു, ദൈവം ബലം തരുന്നു, ദൈവം ശക്തി തരുന്നു. ശക്തനായ ദൈവം, സർവശക്തനായ ദൈവം മനുഷ്യനെ ശക്തി തരുന്നു. നിൻ്റെ ഈ ബലത്തോടെ പോക. ഇപ്പോൾ നിന്ന് കിട്ടിയിരിക്കുന്ന ആത്മീയ കാഴ്ചപ്പാടിൻ്റെ പിൻബലത്തോടെ നീ പോക. നീ വാക്കുകളെ കേൾക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ടല്ലോ, നിങ്ങൾ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒരു ബലം ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്താണത്? ആത്മീയ ജീവിതത്തിൻ്റെ ശരിയായ കാഴ്ചപ്പാട്. ദുരിതം നിറഞ്ഞ ജീവിതം, കുരിശ് ചുമക്കുന്ന ജീവിതം, കുരിശ് ചുമന്ന് ഗോകുൽത്തായിലേക്ക് ഏകനായി നടന്നുപോയവൻ്റെ പിന്നാലെ പോകുന്ന ജീവിതം, അവൻ്റെ കുരിശിൻ്റെ അറ്റം താങ്ങിക്കൊണ്ട് പിന്നാലെ ചേർന്ന് നടക്കുന്ന ജീവിതം, കുറേനക്കാരനായ ശീമോൻ കുരിശിൻ്റെ അറ്റം താങ്ങിക്കൊണ്ട് ചേർന്ന് നടന്നതുപോലെ എല്ലാവരും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ യേശുവിനോട് ഒട്ടിച്ചേർന്ന് നടക്കുന്ന ജീവിതം, ആരെന്ത് പരിഹസിച്ചാലെന്ത്, ആരെന്ത് തെറ്റിദ്ധരിച്ചാലെന്ത്, ആരെന്ത് കളിയാക്കിയാലെന്ത്, എനിക്ക് ഏറ്റവും വലിയ നിധി കിട്ടിയിരിക്കുന്നുള്ളതായ കാഴ്ചപ്പാടുകളുള്ള ജീവിതം, അതാണൊരു ബലം. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ഈ ബലത്തോടെ പോകാം. രണ്ടാമത് എന്താണ്? ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം, നീ ഇസ്രായേലിനെ മിദ്യാൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഈ ബലം നിനക്കുണ്ടെങ്കിൽ നിന്നെ കൂടെ ഞാൻ ചില കാര്യങ്ങൾ നടത്താൻ പോകുന്നു. യഥാർത്ഥമായ ആത്മീയ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് നിനക്ക് കിട്ടിയാൽ നിന്നിൽ ഞാൻ ചവിട്ടി നിന്നുകൊണ്ട്, നിന്നിൽ ഊന്നി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ നിർവഹിക്കാൻ പോവുകയാണ്. നീ ഇന്ന് ധരിച്ചിരിക്കുന്ന ആത്മീയമല്ല, സാക്ഷാത്തായ ആത്മീയം എന്ന് പറയുന്നത് ദുരിതവും ദുഃഖവും യാതനയും വേദനയും തിങ്ങിയതാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നിനക്ക് ലഭിച്ചു കഴിയുമ്പോൾ ആ അതൊരു ബലമാണ്. ആ ബലത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ശത്രു സൈന്യത്തെ മുഴുവനും നീ വിച്ഛേദിച്ച് മുഴുവനായി നീ നിഷ്കാസനം ചെയ്യും. നാട്ടിൽ നിന്ന് അവരെ, നാട്ടിൽ നിന്ന് നീ ഉച്ചാടനം ചെയ്യും. അവരെ നാട്ടിൽ നിന്ന് നീ ഓടിച്ചു കളയും. മിദ്യാന്യരെ നീ ഓടിച്ചു കളയുകയും നിൻ്റെ ജനത്തെ നീ രക്ഷിക്കുകയും ചെയ്യും. നീ ഒരു ദേശത്തിൻ്റെയും ജനത്തിൻ്റെയും രക്ഷിതാവായി മാറും. ദൈവത്തിന് സ്തോത്രം. നീ ഒരു വിമോചകനായി മാറും. നീ ഒരു ഉദ്ധാരകനായി മാറും. നീ ജനത്തിന് ആശ്വാസം പകരുന്ന ഒരു അനുഗ്രഹീത വ്യക്തിയായി മാറും. എരിവരിക്കുള്ള ജനത്തിന് സമാധാനം കൊടുക്കുന്നൊരു വ്യക്തിയായി നീ മാറും. നരകയാതിനെ അനുഭവിക്കുന്ന ജനത്തിന് സ്വർഗ്ഗബാധ കാണിച്ചു കൊടുക്കുന്ന ഒരു വിശേഷ വ്യക്തിയായി നീ മാറും. ഞാൻ നിന്നെ അതിനുള്ള അധികാരം പരമേൽപ്പിക്കുകയാണ്. അതിനുള്ള കൃപ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അതിനുള്ള ശക്തി നിൻ്റെ മേൽ പകരുകയാണ്. ദൈവത്തിന് സ്തോത്രം. നീ ഇസ്രായേലിനെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. വലിയ വാഗ്ദത്തമാണ് കിട്ടുന്നത്, വലിയ വാഗ്ദത്തം. ആദ്യം ഗിദെയോന് മനസ്സിലായില്ലായിരുന്നു. അല്ലയോ പരാക്രമശാലിയേ, യഹോവ നിന്നോടുകൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗിദെയോന് അത്ഭുതം തോന്നി. ഞാൻ പരാക്രമശാലിയോ? ഞാനെന്ത് പരാക്രമശാലി? പേടിച്ച് ഞാൻ ഈ മുന്തിരിച്ചക്കിനെ തിരികെ വെച്ച് ഗോതമ്പ് കയറ്റം എഴുതിക്കുന്ന ഈ പാവപ്പെട്ടവൻ, എനിക്ക് എന്ത് ബലം, എനിക്കെന്ത് പരാക്രമം? അങ്ങനെ ഗിദെയോൻ ചിന്തിച്ചുള്ളൂ. ഇപ്പോൾ ഗിദെയോന് മനസ്സിലായി, ഈ പരാക്രമശാലി എന്ന് വിളിച്ചത് ഗിദെയോന് പരാക്രമം ഉണ്ടെന്നല്ല, ഗിദെയോനിൽ ദൈവം ചേർന്ന് നിന്ന് ഗിദെയോനെ പരാക്രമശാലിയാക്കുമെന്നാണ്. സ്തോത്രം. ഇന്നുള്ളതല്ല ദൈവം കാണുന്നത്, ദൈവം കാണുന്നത് നാളെയാണ്. ഇന്നുള്ളത് നീ ഭീരുവാണ്, നാളെ നീ ധീരനാകും. ഇന്ന് നിൻ്റെ അവസ്ഥ പറഞ്ഞാൽ നീ പേടിത്തൊണ്ടനാണ്, നാളെ നീ ധീരനായി മാറും.
നാളെ നീ ധൈര്യത്തോടെ ശത്രുവിനേരെ കുതിച്ചു ചെല്ലും. ശത്രു സൈന്യത്തെ മുഴുവനും ഓടിച്ചു കളയും. അവരെ നിശേഷം ഹനിച്ചു കളയും. അവരെല്ലാം കൂട്ടം കൂട്ടമായി പലായനം ചെയ്യും. നീ ഇസ്രായേലിനെ രക്ഷിക്കും. മിദ്യാൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ രക്ഷിക്കും. ദൈവത്തിന് വേണ്ടി ഒരു വിമോചകനായി നിൽക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ഒരു ഉദ്ധാരകനായി നിൽക്കുകയാണ്. ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെ ഉദ്ധരിക്കാൻ നിൽക്കുകയാണ്. അതൊരു വലിയ ചലഞ്ചാണ്. അതൊരു വലിയ ചലഞ്ചാണ്. ചെറിയ കാര്യമല്ലത്, വളരെ വിലയേറിയ കാര്യമാണ്. വളരെ വിലയേറിയ കാര്യമാണ് ഈ കർത്താവിന് വേണ്ടി ഒരു ജനത്തിൻ്റെ വിമോചകനായി നിൽക്കുക. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ നാടുകളിൽ തന്നെ എരിവുരിക്കൊള്ളുന്ന എന്തുമാത്രം ആളുകളുണ്ട്, നരകയാതന ലഭിക്കുന്ന എന്തുമാത്രം ആളുകളുണ്ട്, കഷ്ടപ്പെടുന്ന എന്തുമാത്രം ആളുകളുണ്ട്, ദുരിതത്തിൽ വലഞ്ഞു പോകുന്ന എത്രയോ ആളുകളുണ്ട്, സമാധാനത്തിന് കണികയില്ലാതെ ഏങ്ങലടിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്, സ്വൈര്യമില്ലാതെ സ്നേഹമില്ലാതെ പരസ്പര ഐക്യമില്ലാതെ എന്നും വഴക്കും പിണക്കവും കലഹവും വാഗ്വാദവുമായി കഴിഞ്ഞ എത്രയോ കുടുംബങ്ങളുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ അവസ്ഥ മാറണ്ടേ? നമ്മിൽ ദൈവം നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ദൈവം ചെയ്യും. നമ്മിൽ നിന്നുകൊണ്ട് നാം ആർക്കും വിലയുള്ളവരായിരിക്കില്ല. നാം ഭീരുക്കളാണ്. മിദ്യാന്യരെ പേടിച്ച് മുന്തിരിച്ചക്കനരികെ വെച്ച് ഗോതമ്പേറ്റം മതിക്കുന്നവരാണ്. നാം ഭീരുക്കളാണ്. പക്ഷേ കർത്താവ് പറയുന്നു, നിന്നിൽ നിന്നുകൊണ്ട് ഒരു ജനതയെ ഞാൻ ഉദ്ധരിക്കും, ജനത്തെ ഞാൻ രക്ഷിക്കും, ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ദൈവജനത്തെ രക്ഷിക്കുവാൻ നിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഇണങ്ങുന്നൊരു പാത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ കയ്യിലെ ഒരു ഇണങ്ങുന്ന ആയുധമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവകരങ്ങളുടെ ഒരു ആയുധം. ദൈവത്തിന് സ്തോത്രം. ദൈവകരങ്ങളുടെ ഒരു ആയുധമായി നാം തീരണം. ദൈവകരങ്ങളിൽ എല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ആവേശം കൊള്ളണം. നിങ്ങൾ പറയണം, കർത്താവേ, ഞാനൊരു ഭീരുവാണ്. എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് പഠിപ്പില്ല, എനിക്ക് തിയോളജിക്കൽ ഡിഗ്രി ഇല്ല, എനിക്ക് വേദപുസ്തക ജ്ഞാനമില്ല, എനിക്ക് രണ്ടു വാക്ക് പറയാനുള്ള കഴിവില്ല. എൻ്റെ കർത്താവേ, എനിക്ക് ആരുടെയും മുമ്പിൽ നിന്ന് ഒരു നിവർന്ന് നിന്നൊരു വാക്ക് മിണ്ടാൻ പോലും കൽപ്പില്ല. ഞാൻ എന്ത് ചെയ്യാനാണ് കർത്താവേ? നിങ്ങൾ പറയണ്ട, അങ്ങനെ പറയണ്ട. ഞാനല്ലയോ അതിനെ അയക്കുന്നത്, ഞാനല്ലയോ അതിനെ അയക്കുന്നത്. ജീവനുള്ള ദൈവം തൻ്റെ ശക്തി നമ്മുടെ ഞാൻ പരമേൽപ്പിക്കുകയാണ്, ശക്തി നമുക്ക് തരികയാണ്. ഇന്നലെയാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ആരോട് സംസാരിച്ചപ്പോൾ, ആരോടാണ് മറന്നുപോയി, സംസാരിച്ചപ്പോൾ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വലിയ വിദ്യാഭ്യാസമുള്ളവരെയൊന്നും വേണമെന്നില്ല, വലിയ വേദപുസ്തകജ്ഞാനമുള്ളവരെയും വേണമെന്നില്ല, വലിയ വേദപാണ്ഡിത്യമുള്ളവരും വേണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. വേദവാക്യം കാണാതെ അറിയാവുന്നവരും വേണമെന്നില്ല. യേശു ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നവരെയാണ് വേണ്ടത്. കറ തീർന്ന് ജീവിക്കുന്നവരെ, പാപം വിട്ട് ജീവിക്കുന്നവരെ, ഒരാറ്റം പോലും പിശാചിനിടം കിട്ടാതെ ജീവിക്കുന്നവരെ, അവരെയാണ് യേശുവിന് ആവശ്യം. അവരിൽ നിന്നുകൊണ്ട് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിങ്ങൾക്കാവില്ലേ? നിങ്ങൾക്ക് സാധിക്കില്ലേ? കർത്താവേ, എന്നിൽ കൂടി നീ എന്തെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് മുഴുവൻ നീ ചെയ്യുക. എന്നിൽ കൂടി എന്തെല്ലാം നീ ചെയ്യുവാൻ നീ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവേ, അത് എന്നിൽ കൂടി നീ നിർവഹിക്കുക. ഞാനിത് എന്നെ നിനക്ക് വിട്ടുതരുന്നു. വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ചില വാക്കുകൾ കാണാം. ഒന്ന്, കോപത്തിൻ്റെ പാത്രം, കോപത്തിൻ്റെ പാത്രം. രണ്ട്, പ്രയോജനമുള്ള പാത്രം. മൂന്ന്, കരുണയുടെ പാത്രം. ദൈവത്തിന് സ്തോത്രം. നാല്, രക്ഷയുടെ പാനപാത്രം. പാത്രങ്ങൾ നാം ഏതാണ്? ദൈവകോപത്തിൻ്റെ പാത്രങ്ങളാണ് നാം ഇന്ന്. ഇന്നത്തെ സ്ഥിതി പറഞ്ഞാൽ ദൈവകോപത്തിൻ്റെ പാത്രങ്ങളാണ്. ദൈവകോപം പകരേണ്ട പാത്രങ്ങളാണ്. ദൈവം കോപിച്ചാണ് നമ്മെ കാണുന്നത്. നമ്മുടെ പാപത്തെ കണ്ട് ദൈവം കോപിക്കുന്നു. ദൈവത്തെ വിശ്വസിക്കാത്തതിൽ ദൈവം നമ്മെ നോക്കി കോപിക്കുന്നു. അനുഭവങ്ങൾ ഉണ്ടായിട്ടും വിശ്വസിക്കുന്നില്ല. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടും ലാസറിനെ കൊല്ലണം, യേശുവിനെയും കൊല്ലണമെന്നാണ് യഹൂദന്മാർ തീരുമാനിക്കുന്നത്. ഒരു പാവം ചെറുപ്പക്കാരൻ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവനെയും കൊല്ലണമെന്ന് ആലോചിക്കുന്ന ആ ഹൃദയം എത്ര നിഷ്ഠൂരമാണ്. ഉയർത്തെഴുന്നേറ്റ് ലാസറിനെ കൊല്ലണമെന്ന് പിന്നെയും പരിപാടിയിട്ട ആ യഹൂദമതത്തിലെ മേലാളന്മാരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടാൽ നാം അമ്പരന്ന് പോകും. എന്താണ് അവർ പറഞ്ഞത്? ലാസറിനെയും കൊല്ലുകയാണ്, കൂടിയാലയാണ്, അർജൻറ്റ് മീറ്റിംഗ് കൂടുകയാണ്, അർജൻറ്റ് സിന്നഡ് കൂടുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മഹാപുരോഹിതന്മാർ മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും കൂടി എല്ലാവരും കൂടി ആലോചിക്കുകയാണ്. ലാസറിനെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചു. നാട്ടിലൊരു വലിയ അത്ഭുതം നടന്നിരിക്കുന്നു. ഇത് വെറുതെ വിട്ടാൽ പറ്റുകയില്ല. ആളുകൾ യേശുവിൽ വിശ്വസിച്ച് പോകും. ആളുകൾ യേശുവിൽ വിശ്വസിക്കും, അതാണ് അവർക്ക് വിഷമം. ഒരു പാവപ്പെട്ട ഉയർത്തെഴുന്നേറ്റത് പ്രശ്നമല്ല. പാവപ്പെട്ട ലാസർ ഉയർത്തെഴുന്നേറ്റത് അവർക്ക് പ്രശ്നമല്ല. അത് അവർക്ക് ചിന്താവിഷയമല്ല. ഈ യേശുവിൽ ജനം വിശ്വസിക്കുമല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലാസറിനെ കൊല്ലാം,
പിന്നെ ഈ വെറുതെ യേശുവിലാരും വിശ്വസിക്കില്ലല്ലോ. നോക്കണേ, എത്ര നീചമായ ഹൃദയം, എത്ര നിഷ്ഠൂരമായ ഹൃദയം. ആ അങ്ങനെയുള്ളതായ ആ മേലാള മനോഭാവം, അത് എത്രയും ഹീനവും എത്രയും നിഷ്ഠൂരവുമായ മനോഭാവമാണ്. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. ഇന്നും എങ്ങനെയും യേശുവിനെയും യേശുവിൻ്റെ ജനത്തെയും തകർക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കൂട്ടം ജനമുണ്ട്. യേശുവിൻ്റെ വേലയെ തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, യേശുവിൻ്റെ വേലയെ തടുക്കുന്നവരുണ്ട്, യേശുവിൻ്റെ വേലയെ തുച്ഛീകരിക്കുന്നവരുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ വേലയെ പരിഹസിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇവിടെ ഗിദെയോൻ, ദൈവത്തിന് സ്തോത്രം, ഗിദെയോൻ ഭീരുവായിരുന്നു. പക്ഷേ ഭീരുവായി ഗിദെയോനെ ദൈവം ഒരു ചലഞ്ച് കൊടുത്ത് ഉണർത്തുകയാണ്. ഞാൻ നിന്നിൽ നിന്നുകൊണ്ട് ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. നീ ഒരാളിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ദേശത്തെ ഇളക്കാൻ പോകുന്നു. നീ ഒരാളിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ദേശത്തിന്മേൽ അനുഗ്രഹം പകരാൻ പോകുന്നു. നീ ഒരാളിൽ നിന്നുകൊണ്ട് ഞാൻ ഈ മിദ്യാൻ്റെ മുഴുവൻ ഓടിച്ചു കളയാൻ ഞാൻ നോക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഗിദെയോനൊന്നും മനസ്സിലാകുന്നില്ല. എന്ത് മനസ്സിലാക്കാൻ? ദൈവം ആര്? ഗിദെയോൻ ആര്? ഗിദെയോനൊന്നും മനസ്സിലായില്ല. പക്ഷേ ഗിദെയോനെല്ലാം കേട്ടു. ദൈവം പറയുന്നു, മിദ്യാന്യരെ ഓടിച്ചു കളയും, ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. ശത്രുനിരകൾ പാഞ്ഞടുക്കുന്നു, ദുഷ്ടപിശാചുക്കൾ ഓടിയടുക്കുന്നു. പാവപ്പെട്ട ദൈവഭയങ്ങളെ ധ്വംസിച്ച് കളയുവാനായി പിശാചുക്കൾ പരിശ്രമിക്കുന്നു. പാവപ്പെട്ട ദൈവമക്കളെ തകർത്ത് കളയാനായി പിശാച് പരിശ്രമിക്കുന്നു. പാവപ്പെട്ട ദൈവമക്കളെ വിഴുങ്ങാൻ പിശാചുക്കൾ കൂട്ടം കൂടി വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം ചെയ്യേണ്ടത് എന്താണ്? നാം ചെയ്യേണ്ടത് കർത്താവിൽ ചാരുക, കർത്താവിൻ്റെ തിരുവിലാവിൽ ചാരുക, യേശുവിൻ്റെ തിരുമുറിവിലേക്ക് ചാരുക, ആ തിരുമുറിവുകളെ ചുംബിക്കുക. ദൈവത്തിന് സ്തോത്രം. ആ തിരുമുറിവുകളിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുക. ആ തിരുമുറിവുകളിൽ നിന്നൊഴുന്ന തിരക്തത്തിൽ നിന്ന് ആശ്രയം കണ്ടെത്തുക. ആ തിരക്തത്താൽ നമ്മുടെ പാവക്കറകൾ കഴുകിക്കിട്ടുക. എന്തൊരു മഹാഭാഗ്യം! യേശു ക്രിസ്തുവിൻ്റെ തിരക്തത്തിൽ നമുക്ക് പാവക്ഷമയുണ്ടെന്ന് കണ്ടെത്തുക. ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാർ പാടിയല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, പിതാക്കന്മാർ പാടിയല്ലോ, നിൻ്റെ തിരുമുറുകളിൽ നിന്ന് മൂറോൻ്റെ സുഗന്ധം എനിക്ക് കിട്ടിയെന്ന്. കർത്താവേ, നിൻ്റെ തിരുമുറുകളിൽ നിന്ന് മൂറോൻ്റെ നറുമണം എനിക്ക് ലഭിച്ചു. അതെവിടെ നിന്നാണ് ഈ മൂറോൻ്റെ നറുമണം വരുന്നതെന്നറിയാൻ ഞാൻ ഓടി. പരിശുദ്ധാത്മാവിൻ്റെ ഈ സുഗന്ധം എവിടെ നിന്നാണ് വരുന്നതെന്നറിയാനായിട്ട് ഞാൻ ഓടി. ഓടി ഓടി പോകുമ്പോഴുണ്ട് ചിലരെന്നെ തടഞ്ഞു, പടന്മാരെന്നെ തടഞ്ഞു, പരാക്രമശാലികളായ ചിലരെന്നെ തടഞ്ഞു. നിനക്ക് നിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. നീ ഇങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ല. തിരുമുറുകളിൽ നിന്നോ മൂറോൻ്റെ നറുമണമോ എന്നൊക്കെ പറഞ്ഞ് ഓടേണ്ട കാര്യമില്ല. അതെല്ലാം വെറും തോന്നലല്ലേ, വെറും നിത്യാധാരണകളല്ലേ. നിനക്കല്പം തിയോളജി അറിയാമെങ്കിൽ നീ ഒന്നും ചിന്തിക്കില്ല. അല്പം തിയോളജി പഠിച്ചാൽ മതി, നീ ഈ തിരുമുറുകളിൽ നിന്നും മൂറോൻ്റെ നിർവ്വണം കിട്ടിയെന്നൊക്കെ പറഞ്ഞ് നീ ഓടേണ്ടവനല്ല. നിനക്ക് മാനമര്യാദയായി ജീവിക്കരുതോ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ ഭടന്മാരെ വിട്ടിട്ട് ഞാൻ പിന്നെയും ഓട്ടം തുടർന്നു. ഓടി ഓടി ചെന്ന് ഞാൻ ഗോകുൽത്തായിലെ മരക്കുരിശിലെത്തി, മരക്കുരിശിലെ ചവിട്ടടിയിലെത്തി. അവിടെ ചെന്നപ്പോഴല്ലേ കാണുന്നത്, തിരുമാറു തുറന്നും തിരക്തം വാർന്നും കണ്ടേൻ ഞാൻ. അയ്യോ, ഞാൻ കണ്ടു തിരുമാറു തുറന്ന് തിരക്തം വാർന്ന് കിടക്കുന്ന എൻ്റെ കർത്താവിനെ ഞാൻ കണ്ടു. അയ്യോ, യേശുവിൻ്റെ തിരുമുറുകളിൽ നിന്നാണല്ലോ ഈ മൂറോൻ്റെ സുഗന്ധം വീശിയത്. യേശുവിൻ്റെ തിരുമുറുകളിൽ നിന്നാണല്ലോ ഈ മൂറോൻ്റെ സുഗന്ധം വീശിയത്. അതെനിക്ക് കിട്ടിയത് യേശു ക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്ന് വന്നതായി തിരുവചനം മൂലമാണല്ലോ. മൃദുലമോഹനമായ അധരങ്ങളിൽ നിന്ന് വന്നതായ ആ തിരുവചനം എന്നെ സ്പർശിച്ചപ്പോഴാണല്ലോ എനിക്ക് പരിശുദ്ധാത്മാവിന് സുഗന്ധം ലഭിച്ചത്. അവിടെ ചെന്നപ്പോൾ തിരുമാറു തുറന്ന് തിരക്തം വാർന്നും കണ്ടു. എനിക്ക് മനസ്സിലായി, കുരിശാൽ അടിയാരക്കാക്കുന്ന നാഥനാണ് ഈ കിടക്കുന്നതെന്ന്. ഞാൻ ഉടനെ ഹാലലിയ സ്തോത്രമെന്ന് അട്ടഹസിച്ച് പറഞ്ഞു. നിൻമുറിവുകളിൽ നിന്നേറ്റേ മൂറോൻ മണമെന്നാഥ നിന്നധരങ്ങളഹോട്ടിൻ നൂലോ എന്നെ പടർചൂറ്റി ഗോകുൽത്തായി അവരെ വിട്ടോടി നിന്മാർവ് തുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ കുരിശാലടിയായി സ്തോത്രം. ആ
തിരുമുറകളിൽ നിന്നാണ് ശക്തി ഒഴി വരുന്നത്. ശക്തി എൻ്റേതല്ല, ശക്തി മനുഷ്യൻ്റേതല്ല. മനുഷ്യൻ ബലഹീനൻ തന്നെ, മനുഷ്യൻ നിസ്സാരൻ തന്നെ, മനുഷ്യൻ പാപി തന്നെ, മനുഷ്യൻ അഥമ പാപി തന്നെ, മനുഷ്യൻ നീചൻ നീചപാപി തന്നെ. ദൈവത്തിന് സ്തോത്രം. ഓ റിച്ചഡ് മാൻ ദറ്റ് ഐ ആം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഐ എം റോട്ടൺ ത്രൂ ആൻഡ് ത്രൂ എന്നാണ് ലിവിങ് ബൈബിൾ കാണുന്നത്. ഐ എം റോട്ടൺ ത്രൂ ആൻഡ് ത്രൂ. ഞാൻ നിശേഷം മുഴുവനായി ഞാൻ ചീഞ്ഞവനാണ്. ഐ എം റോട്ടൺ ത്രൂ ആൻഡ് ത്രൂ. ദൈവത്തിന് സ്തോത്രം. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിനധീനമായ ശരീരത്തിൽ നിന്നെ ആര് വിടുവിക്കും? ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ല, ആഗ്രഹിക്കാത്ത തിന്മയത്രയേ ചെയ്തു പോകുന്നു. വേണ്ട വേണ്ട എന്നുണ്ട്, പക്ഷേ ഞാൻ പിന്നെയും പാവം ചെയ്തു പോകുന്നു. ഓ റിച്ചഡ് മാൻ ദറ്റ് ഐ ആം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, നികൃഷ്ട മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഈ അനുഭവം കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. നമ്മെ തന്നെ തിരിച്ചറിയാനിടയാകുന്നത്, നമ്മുടെ സ്വന്തം അവസ്ഥ തിരിച്ചറിയാനിടയാകുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നും പാവബോധം കൊണ്ട് മുറിഞ്ഞ് നുറുങ്ങുന്ന ഹൃദയമായിരിക്കണം നമ്മുടേത്. എന്നും നമ്മുടെ ആളത്വത്തെ തിരിച്ചറിഞ്ഞ്, പാവത്തിൻ്റെ പ്രവൃത്തി വരുന്നില്ല, പാവത്തിൻ്റെ വാക്കുകൾ വരുന്നില്ല, പാവത്തിൻ്റെ ചിന്തകളും വരുന്നില്ല, പക്ഷേ നമ്മുടെ ഹൃദയത്തിലെപ്പോഴും എൻ്റെ നേച്ചർ, എൻ്റെ പ്രകൃതി, എൻ്റെ സ്വഭാവം ഇന്നും ഇഗോയുള്ളതാണ്, ഇന്നും സ്വയമുള്ളതാണ്. എൻ്റെ ഒരു ഞാനുണ്ട്, എൻ്റെ ഒരു സ്വയമുണ്ട്, എൻ്റെ ഒരു സ്വാർത്ഥതയുണ്ട്, എൻ്റെ ഒരു സ്വയം, എൻ്റെ ഈഗോ. കർത്താവേ, ഇത് എൻ്റെ കർത്താവിൻ്റെ കുരിശിന് വിരുദ്ധമാണല്ലോ. കർത്താവേ, കുറുശ് മരണത്തിന് വിരുദ്ധമാണല്ലോ കർത്താവേ എൻ്റെ ഈ മനോഭാവം. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ. ഇങ്ങനെ പ്രാർത്ഥിച്ച് ദിനം പ്രതി നമ്മ കുറ്റബോധത്തോടെ തകർന്ന് ദൈവസന്നിധിയിൽ കരയുമ്പോൾ അപ്പോഴാണ് ആത്മാവിൻ്റെ വളർച്ച കിട്ടുന്നത്, ശുദ്ധീകരണം കിട്ടുന്നത്. ശുദ്ധീകരണമാണ് വളർച്ച എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ് ആത്മാവിൻ്റെ വളർച്ച. ആത്മാവിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അന്യഭാഷ പറയുന്നതല്ല. ആത്മാവിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ദർശനം കാണുന്നതല്ല. ആത്മാവിൻ്റെ വളർച്ച എന്ന് പറയുന്നത് പ്രവചനം പറയുന്നതല്ല. ആത്മാവിൻ്റെ വളർച്ച എന്ന് പറയുന്നത് പ്രസംഗിക്കുന്നതല്ല. ആത്മാവിൻ്റെ വളർച്ച എന്ന് പറയുന്നത് സാക്ഷ്യം പറയുന്നതല്ല. ആത്മാവിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഏതെങ്കിലും കൃപാവരങ്ങൾ കൈയാളുന്നതല്ല. ആത്മാവിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വിശുദ്ധീകരണമാണ്, ദൈവസ്നേഹത്തിൻ്റെ വളർച്ചയാണ്. ദൈവസ്നേഹം വളരുന്നു, ദൈവസ്വഭാവം വളരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിൻ്റെ ഈ ബലത്തോടെ പോകാം. ഞാൻ നിന്നെ, ഞാൻ എൻ്റെ കരങ്ങൾ ഉപയോഗിക്കും. മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ഞാൻ ഇസ്രായേലിനെ രക്ഷിക്കും. വാഗ്ദത്തമാണ്, വലിയ വാഗ്ദത്തം, വലിയൊരു വാഗ്ദത്തം. നീ ഒരാളിൽ നിന്നുകൊണ്ട് ഞാൻ ഇസ്രായേലിനെ രക്ഷിക്കും. അടുത്തത് മൂന്നാമത്തെ വാഗ്ദത്തം എന്താണ്? ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ഒരു കാര്യം ഓർത്താൽ മതി, ഞാനാണ് നിന്നെ അയക്കുന്നത്. നീ ഒറ്റയ്ക്ക് പോകുന്നതല്ല, നീ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതല്ല, ഞാൻ അയച്ചിട്ടാണ് നീ പോകുന്നത്. ഞാനാണ് നിന്നെ അയക്കുന്നത്. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. മൂന്നാമത്തെ വാഗ്ദത്തം, ഞാനാണ് നിന്നെ അയക്കുന്നത്. ഈ വേലതിൻ്റെ കരങ്ങൾ തന്നത് ആരാണ്? ഭൂമിയിലെ മനുഷ്യരാരുമല്ല. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കൂ, വ്യക്തമായി വിശ്വസിക്കൂ, നിങ്ങളെ വിളിച്ചത് ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് അല്ല. സ്തോത്രം. നിങ്ങളെ വിളിച്ചത് ഈ വചനം പറയുന്ന ബലഹീനായ ഞാനല്ല. നിങ്ങളെ വിളിച്ച് പുറപ്പെടുവിച്ചത് ഈ ഭൂമിയിലെ മനുഷ്യരാരുമല്ല. നിങ്ങളെ വിളിച്ചത് ഗോകുൽത്തായിലെ കുരിശിൽ മൂന്നാണികൾ തൂങ്ങി കുറ്റമില്ലാത്ത രക്തം ചിന്തി നിവൃത്തിയായി എന്ന് പറഞ്ഞ് കുരിശ് മരണം മരിച്ച കർത്താവായി യേശു ക്രിസ്തുവാണ് നിങ്ങളെ വിടുവിച്ചത്. യേശു ക്രിസ്തുവാണ് നിങ്ങൾ വിളിച്ചത്. മറക്കരുത്, ആയുസ്സിൽ നിങ്ങൾ മറക്കരുത്. യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ. യേശു ക്രിസ്തുവാണ് നിത്യപിതാവ്, നിത്യദൈവം. യേശു ക്രിസ്തുവാണ് നിത്യരക്ഷകൻ. യേശു ക്രിസ്തുവാണ് നിത്യരക്ഷകൻ. രക്ഷകന്മാരില്ല, ഒരു രക്ഷകനേ ഉള്ളൂ. രക്ഷകന്മാരില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, രക്ഷകന്മാർ പലതില്ല, ഒരു രക്ഷകനേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ് നിങ്ങൾ വിളിച്ചത്. ഒരു കൂട്ടായ്മയല്ല നിങ്ങൾ വിളിച്ചത്. ഒരു കൂട്ടായ്മയല്ല നിങ്ങൾ വളർത്തിയത്. ഒരു കൂട്ടായ്മയല്ല നിങ്ങൾക്ക് വചനം തന്നത്. നിങ്ങൾ മനുഷ്യരെ കണ്ടു, ശരിയാണ്. പക്ഷേ മനുഷ്യരല്ല നിങ്ങളെ രക്ഷിച്ചത്. നിങ്ങൾ രക്ഷിച്ചത് ഗോകുൽത്തായിലെ കുരിശിൽ വിളിച്ച കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ നിങ്ങൾ വിളിക്കുക. യേശുവേ, നീ അല്ലയോ എന്നെ വിളിച്ചത്? നീ അല്ലയോ എന്നെ പുറപ്പെടുവിച്ചത്? നീ അല്ലയോ എന്നെ അയച്ചത്? നീ അല്ലയോ എന്നോടുകൂടെ നടന്നത്? നീ അല്ലയോ എനിക്ക് ബലം തന്നത്? നീ അല്ലയോ എൻ്റെ ഹൃദയത്തിൽ സ്നേഹം പകർന്നത്? നീ അല്ലയോ എനിക്ക് കൃപ തന്നത്? നീ അല്ലയോ എനിക്ക് എൻ്റെ ഹൃദയത്തിനൊരു കുറ്റബോധം തന്നത്? എൻ്റെ ഹൃദയത്തെ തകർത്ത് തന്നത്? കർത്താവേ, കല്ലുപോലുള്ള ഹൃദയത്തെ നീ തകർത്ത് തന്നല്ലോ കർത്താവ്.
കർത്താവേ, എൻ്റെ ജീവിതത്തിലുള്ള പാപങ്ങൾ നീ എനിക്ക് കാണിച്ചു തന്നല്ലോ, ഞാൻ എത്ര നിസ്സാരനെന്ന് നീ എനിക്ക് കാണിച്ചു തന്നല്ലോ, എൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ നീ എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ, എൻ്റെ ദൈവമേ ഇന്നും എൻ്റെ ഹൃദയം ശരിയായിട്ടില്ല, ഇന്നും എൻ്റെ ഹൃദയത്തിൽ ഈ മാറ്റം വരേണ്ടിയിരിക്കുന്നെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കി തരുന്നതിൻ്റെ കൃപയാണല്ലോ കർത്താവേ, നിൻ്റെ സ്നേഹം യേശുവേ, നീ എന്നെ അയച്ചിരിക്കുന്നു, നീ എന്നോടുകൂടെ ഇരിക്കുന്നു, നീ എന്നോട് ഇരിക്കുന്നതാണ് എൻ്റെ ബലം, നീ ഇല്ലെങ്കിൽ ഞാൻ പൂജ്യമാണ് എൻ്റെ യേശുവേ, നീ ഇല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം നിസ്സാരമാണ് യേശുവേ, നീ ഇല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം ബലഹീനമാണ്, നീ ഇല്ലെങ്കിൽ എൻ്റെ കഴിവുകളെല്ലാം നിസ്സാരമാണ് യേശുവേ, നീ ഇല്ലെങ്കിൽ എനിക്കുണ്ടായ നീ കരുതുന്നതെല്ലാം വെറും പൂജ്യമാണ്, ഉടയവനെ നീയാണെൻ്റെ ബലം, നീയാണെൻ്റെ സ്വത്ത്, നീയാണെൻ്റെ സമ്പത്ത്, നീയാണെൻ്റെ നിധി, നീയാണെൻ്റെ കൃപ, നീയാണെൻ്റെ ഉറവിടം, നീയാണെൻ്റെ സ്നേഹം നാഥ, നീയാണെൻ്റെ വിശുദ്ധി, നീ ഇല്ലെങ്കിൽ ഞാൻ പൂജ്യമാണ് കർത്താവേ, യേശുവെ ക്രിസ്തുവിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ, ഗോകുൽത്തായിലെ കുരിശിൽ മരിച്ച രക്ഷകൻ്റെ അരുമകരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ, യേശു നിങ്ങളെ അയക്കുന്നു, ദൈവത്തിൻ്റെ സ്തോത്രം, യേശു നിങ്ങൾക്കൊരു വേല തന്നയക്കുന്നു, യേശു നിങ്ങൾക്ക് ഒരു കൃപ തന്നയക്കുന്നു, യേശു നിങ്ങൾക്ക് ബലം തന്നയക്കുന്നു, യേശു നിങ്ങൾക്ക് ഈ നിൻ്റെ ബലത്തോടെ പോകുക, നീ ഇസ്രായേലിനെ മിദ്യാൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ അതിനെ അയക്കുന്നത് എന്ന് പറഞ്ഞ് വാഗ്ദത്തം തന്ന് നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു, അപ്പോഴാണ് ഭയപ്പെടേണ്ട എന്ന വാക്കിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുവാനും ജീവിതത്തിൻ്റെ ഭയപ്പാടുകൾ മാറാനും നിങ്ങളുടെ ഭീരുത്വം മാറാനും നിങ്ങൾ കരുത്തുള്ളവരായി തീരുവാൻ ഇടയാകുന്നത്, അതിനുള്ള ഭാഗ്യം ദൈവം നിങ്ങൾക്ക് തരികയാണ്. ഗോകുൽത്തായിലെ കുരിശിലേക്ക് നോക്കുവീൻ, കുരിശിൽ വെച്ച രക്ഷകരിലേക്ക് നോക്കുവീൻ, തിരക്തം വാർന്നിരിക്കുന്ന മുറിവുകളിലേക്ക് നോക്കുവീൻ, ആ മുറിവുകളെ ചുംബിപ്പീൻ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ യേശുവിനോട് പറയുവാൻ, കർത്താവേ എൻ്റെ രോഗമുള്ള ശരീരം ഇതാ ഞാൻ തൃപ്പാദത്തിന് അടിയറവയ്ക്കുന്നു, എൻ്റെ ക്ഷീണതയുള്ള ശരീരം തൃപ്പാദത്തിന് അടിയറവയ്ക്കുന്നു, എൻ്റെ കർത്താവേ എൻ്റെ ഭാവി തൃപ്പാദത്തിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു, എൻ്റെ യേശുവേ എന്നെ നീ ഏൽപ്പിച്ചതായ ശുശ്രൂഷകൾ തിരുവുമ്പാകെ ഞാൻ താഴ്ത്തി വയ്ക്കുന്നു, എല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു, നീ ഇല്ലെങ്കിൽ ഞാൻ പൂജ്യം, നാഥ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു, എന്നെ തൊടണമേ, എന്നെ തലോടണമേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങൾ കഴുകണമേ, തിരക്തത്താലിനെ കഴുകി ഒടിപ്പാക്കണമേ, നാഥ ഞാൻ നിന്നോട് വാക്ക് പറയുന്നു, ഈ നിമിഷം മുതൽ ഞാൻ യേശുവേ ഞാൻ നിൻ്റെ വകയായി ജീവിക്കുന്നതിന് മാത്രമായി ഞാൻ ജീവിക്കും തീരുമാനിക്കുന്നു, നാഥ തൃക്കരൻ്റെ മേൽ വയ്ക്കണമേ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്നേഹം നിറഞ്ഞ പരിശുദ്ധ പിതാവേ, കർത്താവേ നിൻ്റെ കരുത്തിൻ്റെ തലോടലേൽക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ആത്മീയ കാഴ്ചപ്പാട് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളോട് ഇരിക്കാവുന്ന വാക്ക് തന്നതിനായി സ്തോത്രം. ഞങ്ങളെ അയക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വേലയുടെ ഗൗരവമേറിയ അനുഭവങ്ങളിലേക്ക് ഞങ്ങൾ നടത്താനായി ഞങ്ങൾ വിളിച്ച് വേർതിരിച്ചതിനായി സ്തോത്രം. ദേശത്ത് വാർത്ത് വിശ്വസ്ത ആചരിപ്പാൻ ഞങ്ങളോട് കൽപ്പിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തലോടണമേ, തഴുകണമേ, അനുഗ്രഹിക്കണമേ, പാവക്കറകൾ കഴുകണമേ, നാഥ ഒരു വിശുദ്ധ ജനത്തെ ഉണർത്തണമേ, ഇവിടുത്തെ രണ്ടാമത്തെ ഒരുനടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണമേ, ആമീൻ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111, ഫോൺ 9142303096. അമൃതധാര എല്ലാ ദിവസവും രാത്രി 8:30.